ഞാൻ നിങ്ങളോട് പറയട്ടെ, കറാമത്തിൽ ഇവർക്കുണ്ട് പോലും ആർക്ക് മുജാഹിദിന്റെ കറാമത്തിന്റെ. അതായത് നിങ്ങൾക്ക് അങ്ങാൻ വന്നത് മൗലവി പറയുന്നത്, ഞാൻ മൗലവിയുടെ പിതാവ് യാസീൻ ഓതിയിട്ട് പൈസ വാങ്ങിയിട്ട് അതിനെ മൗലവി പരിഹസിച്ചു, പിതാവിനെ കുറ്റം പറഞ്ഞു എന്ന് ഇവിടുന്ന് പ്രസംഗിച്ചിരുന്നു. അതിന് മൗലവി ഇപ്പൊ എന്ത് ചെയ്തു അറിയോ, എന്റെ ബാപ്പാനെ പറഞ്ഞു എന്ന് പ്രചരിപ്പിക്കുകയാണ്. ഞാൻ അയാളെ ബാപ്പനെ പറഞ്ഞിട്ടേ ഇല്ല, ഞാൻ അദ്ദേഹത്തെ ബാപ്പയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹുവിന്റെ ചരിത്രം പറയുമ്പോ, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിന്റെ ചരിത്രം പറയൂലേ, അതുപോലെ ഇക്രിമത്ത് റളിയല്ലാഹുവിന്റെ ചരിത്രം പറയുമ്പോ അബൂജഹലിന്റെ ചരിത്രം പറയൂലേ. ചരിത്രം പറഞ്ഞാൽ ബാപ്പനെ പറയലാണെങ്കിൽ പിന്നെ നമ്മളെ കിതാബ് മുഴുവനും ബാപ്പനെ പറഞ്ഞ കിതാബാന്ന് വരൂലേ. അപ്പൊ ഞാൻ ചരിത്രം പറഞ്ഞതല്ലാതെ ഒരു ചീത്തയും ഞാൻ അയാളെയും പറഞ്ഞില്ല, ബാപ്പനെയും പറഞ്ഞിട്ടില്ല. എന്നാ നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്നറിയോ, ഇയാള് പറയുന്നത് ഞാൻ എന്റെ ചരിത്രം മുഴുവനും പേരോട് ഇവിടുന്ന് പറഞ്ഞു, ഉപ്പാന്റെ മക്കളെല്ലാം എണ്ണി. ഇപ്പൊ എന്റെ പെങ്ങൾ എന്നോട് ചോദിക്കുന്നത് എന്ത്, നമ്മളൊട്ടാകെ ഫേമസ് ആയല്ലോ. എന്താ സംഗതി എന്നറിയോ, സംഗതി ഇയാളെ നാട്ടില് ഞാൻ പ്രസംഗിച്ച 4 ദിവസത്തെ 8 CD കൊണ്ടുപോയിട്ട് അവിടുത്തെ ഇയാളെ കുടുംബക്കാർ എന്നെ പ്രദർശിപ്പിച്ചു. കാരണം അവർക്കൊക്കെ വേദന ഉണ്ട് ഇയാൾ ഇയാളെ ബാപ്പനെ പറഞ്ഞ വകയില്. അങ്ങനെ അയാളെ ബാപ്പനെ സ്നേഹിക്കുന്ന കുടുംബക്കാര് അയാളെ നാട്ടിൽ കൊണ്ടുപോയിട്ട് എന്റെ പ്രസംഗത്തിന്റെ CD പ്രദർശിപ്പിച്ചു. അങ്ങനെ പ്രദർശിപ്പിച്ചിട്ട് അവിടുന്ന് നാട്ടുകാര് മുഴുവനും കേട്ട്. കേട്ടപ്പോ ഇയാള് പെങ്ങളും കേട്ടിട്ടുണ്ടാവും. പെങ്ങൾ ഇയാളോട് ചോദിക്കാണ്, നമ്മൾ ഫേമസ് ആയല്ലോ. അപ്പോ ഇയാളെന്നെ പറയുമ്പോ മതി, എന്റെ പെങ്ങൾ എന്നോട് ചോദിച്ചു നമ്മൾ ഫേമസ് ആയല്ലോ. അപ്പൊ മൗലവിന്റെ മറുപടിയാ നിങ്ങൾക്ക് എങ്ങനെ മറുപടി എന്നറിയോ, അത് ബാപ്പാന്റെ കറാമത്താണ്, യാസീനോടെ മൗലയുടെ കറാമത്തേ. അതാണ് ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. ഇനിയും നിങ്ങളോട് ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ, നാദാവരത്തുനിന്ന് മുജാഹിദീങ്ങൾ തുടങ്ങിയത് എങ്ങനെയാണെന്നറിയോ, മരിച്ച കറാമത്തില്ല എന്ന് വാദിച്ചിട്ട് കുത്തുബിത്തങ്ങളടക്കമുള്ള നമ്മളെ മഹാന്മാര് വാദപ്രതിവാദം നടത്തിയിട്ട് കറാമത്തില്ല, മരിച്ച കറാമത്തില്ല എന്ന് പറയാൻ വേണ്ടി തെങ്കത്തീവ് കറാമത്തിൽ ഔലിയായിന്ന് ലാത്തങ്കത്തീവിന്റെ ലാഗട്ട് വായിച്ചിട്ടാണ് ഇവിടെ ഈ നാദാവരത്ത് മുജാഹിദിന്റെ തുടക്കം. അന്ന് ഞാൻ ജനിച്ചിട്ടില്ല, ചിലരോടും പേരോ ഉണ്ടായിട്ടാ മുജാഹിദ് ഉണ്ടായിരുന്നത്. അന്ന് ഈ ലാഗക്കുന്ന സമയത്ത് ഞാൻ ഉണ്ടായിരുന്നോ? ഞാനൊന്ന് ജനിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു വരുന്നത് ആ ലാത്തങ്കത്തീവ് കറാമത്തുൽ ഔലിയായി വിമൗത്തിഹിം എന്ന ലാഗട്ട് വായിച്ച മൗലവിമാരെ റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് ഉസ്താദുമാരെ പൊരുത്തം കൊണ്ട് ഇങ്ങനെ ഉസ്താദിനോട് പറഞ്ഞിട്ടുണ്ട്, മുജാഹിദിനെ കണ്ടിക്കൽ വെച്ച് പിടിക്കണം, ഈ കെ ഉസ്താദ് എനിക്ക് പൊരുത്തം തന്നിട്ടുണ്ട്, കാന്തപുരം ഉസ്താദും ഉള്ളാർത്തങ്ങളും സ്വർവ ഉസ്താദുമാരും പൊരുത്തം തന്നിട്ടുണ്ട്. ആ മഹാന്മാരുടെ പൊരുത്തം കൊണ്ട് ഈ നാദാപുരത്ത് വെച്ച് മരിച്ചതിന്റെ ശേഷം ബാപ്പക്ക് കറാമത്തുണ്ടായി എന്ന് മൗലവിയെ കൊണ്ട് സമ്മതിപ്പിച്ചു കേട്ടോ. അതാണ് എനിക്ക് കേൾപ്പിക്കാൻ പോകുന്നത്, കേട്ടോളൂ. എന്റെ ബന്ധു എന്നോട് പറഞ്ഞു, നമ്മളിപ്പോ എല്ലാവർക്കും ഫേമസ് ആയതോ അവര് ബർക്കത്താൻ കൂട്ടിക്കാണോ ബാപ്പന്റെ പറഞ്ഞില്ല, ബാപ്പന്റെ ഒരു കാരണത്താൻ കൂട്ടിക്കോ. എല്ലാവർക്കും കണ്ടോ, അപ്പോ ബാപ്പന്റെ ബാപ്പ മരിച്ചപ്പോ കറാമത്തുണ്ടായി, കാരണം യാസീനോദിയത് കൊണ്ട്. ഏ ഇനി നിങ്ങൾ കേട്ടോളൂ സഹോദരന്മാരെ, ഞാൻ എനിക്ക് കേൾപ്പിക്കാൻ പോകുന്നത് എന്താണ്, എനിക്ക് കേൾപ്പിക്കുന്നതിന് മുമ്പ് ഒന്നും കൂടി പറയാം. ഇയാള് പറയുന്നുണ്ട് ബാപ്പ മുമ്പ് അങ്ങനെ യാസീനെ കോതി, പിന്നെ ഞാൻ ഹജ്ജിന് കൊണ്ടുപോയിട്ട് ബാപ്പനെ നന്നാക്കിയെടുത്ത്, അങ്ങനെ ബാപ്പ അവസാനം ഈമാനോടെ മരിച്ചു, ആദ്യം ജാഹിലിയ കാലമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ഇയാള് നന്നാക്കിയെടുത്ത ഇയാളെ മുരീദായ ബാപ്പക്ക് മരിച്ചിട്ട് കറാമത്താണെങ്കിൽ ഈ മൗലവി മരിച്ചാൽ എത്രയായിരിക്കും കറാമത്ത്? ഇത് ശൈഖാണല്ലോ. ഏ മൗലവി, നിങ്ങളെ ബാപ്പ നിങ്ങളെ മുരീദാണല്ലേ നിങ്ങൾ പറഞ്ഞത്, ആ മുരീദിന് ഇങ്ങനത്തെ കറാമത്താണെങ്കിൽ മൗലവിന്റെ കറാമത്ത് എത്രയായിരിക്കും എന്നാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഞാൻ മൗലവിന് പറഞ്ഞത് ഏ എന്നാ സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ഞാനിവിടെ അദ്ദേഹത്തിന്റെ ബാപ്പനെ ചീത്ത പറഞ്ഞിരുന്നു, ഞാൻ അദ്ദേഹത്തിന്റെ ബാപ്പനെ ചീത്ത പറഞ്ഞിട്ടില്ല, അയാളെ ബാപ്പനെയും പറഞ്ഞിട്ടില്ല. ഞാൻ എന്താണ് പറഞ്ഞതെന്ന് നിങ്ങൾക്ക് കേൾപ്പിക്കുന്നു. ശരിക്കും